പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ലേസർ ജെറ്റ് പ്രിന്ററായ കനോൺ MF2 4DW എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. കനോണിന്റെ ഈ ലേസർ പ്രിന്ററിൽ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ കണക്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. അതായത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോകുന്ന സമയത്താണ് പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്ററിന്റെ പേര് കാണിക്കണം. നോർമൽ കേസിൽ ഇതേപോലെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിന്ററിന്റെ പേര് വരുന്നതല്ല. അപ്പോൾ വൈഫൈ ഡയറക്റ്റ് ഓൺ ചെയ്യാൻ ആദ്യം പ്രിന്ററിന്റെ ഈ മെനു ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിൽ ഡയറക്റ്റ് കണക്ഷൻ എന്നുള്ളതുണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് കുറച്ച് നേരത്തെ ഒരു ലോഡിംഗ് ഉണ്ടാവും. ആ ലോഡിംഗ് ആവുന്നതോടുകൂടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലൂ ലിവർ ഇൻഡിക്കേഷൻ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നിങ്ങൾ ആ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്ററിന്റെ പേരും അതേപോലെ പാസ്വേഡും കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ടാണ് പ്രിന്ററിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, വൈഫൈയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിന്ററിന്റെ പേര് കാണിക്കുന്നുണ്ടാവും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ആ ഡിസ്പ്ലേയിൽ കണ്ട അതേ പേരായിരിക്കും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത് ഉണ്ടാവുക. യെസ് കണ്ടില്ലേ, ഡയറക്റ്റ് ഐഫോൺ തുടങ്ങുന്ന പേര് കണ്ടില്ലേ. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന നമ്മളെ കണ്ട പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് കണക്ട് കൊടുത്തുകൊണ്ട് അപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.